നമസ്കാരം. അടുത്ത ചോദ്യം, ഗൾഫിൽ ജോലി കിട്ടാൻ എന്ത് പഠിക്കണം? അതാണ് കുറച്ച് ഒരു പേര് എൻ്റെ അടുത്ത് ചോദിച്ചത്, ഗൾഫിൽ ജോലി കിട്ടാൻ എന്ത് ചെയ്യണം? ശരി, ഇതിനുള്ള മറുപടി വളരെ സിമ്പിളാണ്. ഗൾഫിൽ ജോലി കിട്ടാൻ പ്രത്യേകിച്ച് ഒരു കോഴ്സോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു സർട്ടിഫിക്കേഷനോ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഓൾറെഡി ചൂസ് ചെയ്തിട്ടുള്ള കരിയർ, ആ കരിയർ തന്നെ ഗൾഫിലാണെങ്കിലും കണ്ടിന്യൂ ചെയ്യാവുന്നേ ഉള്ളൂ. നാട്ടിലോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യകരമായിട്ടുള്ള എല്ലാ ഓഫീസുകളും എല്ലാ കമ്പനികളും എല്ലാ ഇൻഡസ്ട്രികളും ഗൾഫിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പ്രൊഡക്ഷനിലാണോ നിങ്ങൾ പഠിച്ചു വന്നത്, നിങ്ങളുടെ ഗ്രാജുവേഷൻ എടുത്തത്, അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിലേക്ക് വർക്ക് ചെയ്തത് ആ ഒരു ഫീൽഡിലാണോ, അതോ നിങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിലാണോ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് ഫീൽഡിലാണോ സപ്ലൈ ചെയിനിലാണോ ലോജിസ്റ്റിക്സിലാണോ എച്ച് ആറിലാണോ സെയിൽസിലാണോ ഏതിലാണെങ്കിലും അത് അത്തരം കമ്പനികൾ ഇവിടെയും ഉണ്ട്. അപ്പോൾ ബാങ്കിലാണെങ്കിൽ ബാങ്കിങ് ആണെങ്കിലും ഏത് ഫീൽഡാണെങ്കിലും ഇവിടെയുണ്ട്. പക്ഷേ ഇമ്പോർട്ടൻ്റ്, നിങ്ങൾക്ക് ഗൾഫിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും യു കെയിൽ എവിടെ ജോലി കിട്ടാനാണെങ്കിലും ഒരു പെരിഫറൽ നോളജ് പോരാ. ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഒരുപാട് ഡിമാൻഡിങ് ആണ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്, ബിസിനസ് ഒരു ഒക്കെ ഒരു കുറച്ച് ഒരു ഫ്ലക്ച്വേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയങ്ങളാണ് എല്ലാവർക്കും. അപ്പോൾ ആ സ്ഥിതിക്ക് എന്തെങ്കിലും ഒന്ന് പഠിച്ചു, പണ്ടത്തെ ഒരു മാർക്കറ്റ് വളരെയധികം ഹോട്ടായി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റികളും അവസരങ്ങളും ഉള്ള സമയത്ത് ഭയങ്കര ഡിമാൻഡിങ് അല്ല, നമുക്ക് കോമ്പറ്റീഷൻ കുറവാണ്. പക്ഷെ ഇപ്പോൾ വളരെ കോമ്പറ്റീഷനാണ്, കുറച്ച് ഓപ്പർച്യൂണിറ്റിയേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് പേര് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ ഫീല് അതിൽ എക്സൽ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അതിൽ നല്ല എക്സ്പേർട്ട് ആയിരിക്കണം. അല്ലാണ്ട് അവിടെയും ഇവിടെയും അറിയാം എന്നാലിട്ട് ചോദിച്ചാൽ അറിയേമില്ല. ആ സ്ഥിതിയിലാണെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം ഈ കാലഘട്ടത്തിൽ കുറവാണ്. അപ്പം അതുകൊണ്ട് ഏതാണോ നിങ്ങളുടെ ഫീൽഡ് ആ ഫീൽഡിൽ കുറേയും കൂടെ സർട്ടിഫിക്കേഷൻസ് എടുക്കുക, അതിനകത്ത് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക, എന്തെങ്കിലുമായിട്ട് കമ്പനിയിൽ പ്രൂവ് ചെയ്യുക. ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടല്ലോ, അതിൽ നിങ്ങൾ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്ന് നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക. നിങ്ങൾ എന്തൊക്കെയോ നിങ്ങളുടെ ബോസ് അല്ലെങ്കിൽ മാനേജർ പറഞ്ഞ് പണി ചെയ്തു, അല്ലെങ്കിൽ കമ്പനിക്കായിട്ട് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ആവരുത്. നിങ്ങളുടേതായ ഒരു കോൺട്രിബ്യൂഷൻസ് നിങ്ങൾ കമ്പനിക്ക് ചെയ്തിട്ടുണ്ടോ, അത് ഏത് ഫീൽഡാണെങ്കിലും, അതാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്. നിങ്ങളൊരു കമ്പനിക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്നുള്ളത് നിങ്ങളുടെ സ്കില്ലിനെ അറിയാനാണ്. അത് നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക. അത് നിങ്ങളുടെ സ്കില്ലിനെയാണ് അളക്കുന്നത്, അത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെയാണ് അളക്കുന്നത്. നിങ്ങളൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള സ്കില്ല് കാണില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആലോചിക്കണം, അത് ഗൾഫിലാണെങ്കിലും എവിടെയാണെങ്കിലും. അപ്പോൾ ജോലി കിട്ടാനായിട്ട് ഒരു പർട്ടിക്കുലർ സർട്ടിഫിക്കേഷൻസ് മാത്രം പോരെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് കൂട്ടത്തിൽ ഇത്തരം കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പം നിങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കോമേഴ്സ് അങ്ങനെയുള്ള സ്പെസിഫിക് ട്രാക്കുകളൊന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജനറൽ ആയിട്ട് ഒരു കോഴ്സ് പഠിച്ചേക്കാം, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു MBA, നിങ്ങൾ ഗ്രാജുവേഷൻ ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു MBA ലൈനിൽ പോകും. ആ MBA പോകുമ്പോൾ ഈ സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ് ഒരു നല്ല ഫീൽഡാണ്, കാരണം ആ സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ് എടുക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എൻട്രി കിട്ടുകയാണ്. ഇപ്പോൾ HRO സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് അങ്ങനെയുള്ള സ്പെസിഫിക് MBAയിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആ ഫീൽഡ് ആ അതിലേക്ക് നേരോ ഡൗൺ ചെയ്യുകയാണ് നിങ്ങളുടെ ആ പ്രോസ്പെക്ട്സ്. അപ്പോൾ അത് അങ്ങനെ ആക്കണ്ട, പകരം നിങ്ങൾ ഒരു ജനറൽ ആയിട്ട് എടുക്കുന്നതാണ്. ജനറൽ MBA ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതാണ് നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. അതേസമയം നിങ്ങൾ ഓൾറെഡി HRലാണ് അല്ലെങ്കിൽ ഓൾറെഡി സെയിൽസ് ആണ്, അങ്ങനെയാണെങ്കിൽ ആ ഫീൽഡിലോട്ട് സ്പെസിഫിക് ആയിട്ട് പോവാം. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു +2 കാറ്റഗറി ആണെങ്കിൽ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഒരു BBA ഒരു നല്ല ചോയ്സ് ആണ്. ഗൾഫിലെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ജോലി കിട്ടും, കാരണം ഏത് ഫീൽഡിലും ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും. ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. BBA ആയിട്ട് ഒരുപാട് ഓപ്പണിങ്സ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാ കമ്പനികളിലും ഉണ്ട്. അപ്പോൾ BBA എടുക്കുന്നത് ഒരു നല്ല ചോയ്സ് ആണ്. ഒരു സാധാരണ പ്രത്യേകിച്ച് സ്പെഷ്യലൈസേഷൻസും കാറ്റഗറി ഒന്നും ചെയ്യാത്ത ഒരു സാധാരണ ഒരു സ്റ്റുഡൻറ്റിന് BBA എടുക്കുന്നത് ഓൾവേസ് അഭികാമ്യമാണ്. ശരി, അപ്പോൾ ഞാൻ വളരെ ഓരോരോ സർട്ടിഫിക്കേഷൻ കോഴ്സിനെ പറ്റി ഞാൻ സ്പെസിഫിക്കായി പറയുന്നില്ല, പല വീഡിയോകളിലും ഞാൻ പലതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനറലായിട്ടുള്ള ആൻസറുകളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇതുമാതിരി എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം, ഞാൻ എനിക്കറിയുന്ന പോലെ മറുപടി പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്.